എന്താണെന്ന് എനിക്കറിയാം, പുള്ളിയുടെ കപ്പാസിറ്റി എന്താണെന്ന് എനിക്കറിയാം, പുള്ളി എന്തൊക്കെ ചെയ്യുമെന്നും ചെയ്യില്ല എന്നും എനിക്കറിയാം. അപ്പം അങ്ങനത്തെ ഒരാളെ ഈ ഒരു വാചകം കാരണം അത് വെച്ച് ഒരുപാട് ടോണ്ട് ചെയ്യുന്നത് മകൻ എന്നുള്ള നിലയിൽ എനിക്കൊട്ടും സൂചിച്ചിട്ടില്ല. സുരേഷ് ഗോപിയും മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തൻ്റെ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ്. ഇതാദ്യമായാണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത പ്രകാരം ഗോകുലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ച റിപ്പോർട്ടർക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ഗോകുൽ കൊടുത്തിരിക്കുന്നത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമറിയ ഗോകുലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരു പ്രമുഖ ചാനലിന്റെ റിപ്പോർട്ടർ എന്താണ് പ്രതികരിക്കാതിരിക്കുന്നതെന്നും ഈ വിവാദം കൊണ്ടല്ലേ സുരേഷ് ഗോപി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ താരമായതെന്നും ചോദിച്ചു. ചോദ്യം ചോദിച്ച റിപ്പോർട്ടർക്ക് ഗോകുൽ കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഗോകുലിന്റെ മറുപടി ഇതായിരുന്നു: വെറുതെ വായിൽ തോന്നുന്നതൊന്നും വിളിച്ചു പറയല്ല ചേട്ടാ, സോഷ്യൽ മീഡിയയിൽ ആളാകാൻ വേണ്ടിയല്ല എൻ്റെ അച്ഛൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം പണ്ടുമുതലേ ഇങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ HIV പോസിറ്റീവായ രണ്ട് കുട്ടികൾക്ക് അവരുടെ രോഗം കാരണം മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ സ്കൂളിൽ പോകാൻ അനുമതി നിഷേധിച്ചു. അന്ന് ആ കുട്ടികളെയും കൊണ്ട് സ്കൂളിലെത്തിയ അദ്ദേഹം ആ കുട്ടികൾക്ക് കവിളിൽ ഉമ്മ നൽകിക്കൊണ്ട് അവിടുത്തെ രക്ഷിതാക്കളോട് ഈ കുട്ടികളെ തൊട്ടുവെന്നും പറഞ്ഞ് നിങ്ങളുടെ കുട്ടികൾക്കൊരു അസുഖവും വരാൻ പോകുന്നില്ലെന്നും ഈ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു. സോഷ്യൽ മീഡിയ അന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ അന്നും അദ്ദേഹം അങ്ങനെ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ആളാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞേനെ. കുറച്ച് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് മാത്രമേ അന്നും ഇന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിട്ടുകൂടെ, കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് ഗോകുൽ അവിടെ നിന്നും മടങ്ങി. ഗോകുൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ വിവാദം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.